ഹായ്, ഞാൻ ശിബു ഭരതൻ. ഞാൻ ഇന്ന് നിൽക്കുന്നത് ആലുവ പറവൂരാണ്. അപ്പോൾ നമ്മുടെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഡ്രമ്മിൽ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട്, സാധാരണ നമ്മൾ പഴച്ചെടിയൊക്കെയാണ് പിടിപ്പിക്കാൻ വരുന്നത്. വ്യത്യസ്തമായിട്ടുള്ള എല്ലാത്തരം പഴച്ചെടികളും ആണ് പിടിപ്പിക്കാൻ വരുന്നത്. പക്ഷേ ഇന്ന് ഒരു മാവൻ തോട്ടം തന്നെ ഒരുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അതും ഡ്രമ്മിലാണ്. അതാണ് അതിനൊരു പ്രത്യേകത. ഇന്ന് വന്നിരിക്കുന്നതിൻ്റെ കാര്യം, വ്യത്യസ്തമായിട്ടുള്ള മാവിനങ്ങളെല്ലാം ഇവിടുത്തെ ഓണർ, അതായത് അറിയപ്പെടുന്ന ഒരു ഷിപ്പ് ഡിസൈനറാണ് ആന്റണി പ്രിൻസ് എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി ഇന്ത്യ മൊത്തം, അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് പ്രമുഖനായ വ്യക്തിയാണ് ആ മനുഷ്യൻ. ആ വ്യക്തിയുടെ വീട്ടിലാണ് ഞാൻ ഇന്ന് പഴച്ചെടി പിടിപ്പിക്കാൻ വന്നിരിക്കുന്നത്. അതും മാവിനങ്ങൾ, ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള മാവിനങ്ങളുണ്ട് നമ്മുടെ അടുത്ത്. അതും ഡ്രമ്മിലാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേക സവിശേഷത. ഒരുപാട് മാവിനങ്ങളുണ്ടല്ലോ, നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ സ്ഥലമില്ല, സ്ഥലം കുറവാണ് എന്ന് കരുതി നിങ്ങൾ ഒരിക്കലും ചെടി നടാനുള്ള ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ നിന്ന് കളയരുത്. സ്ഥലമല്ല വിഷയം, നമുക്കത് ചെയ്യാനുള്ള മനസ്സാണ്. കാരണം സ്ഥലമില്ലെങ്കിലും സ്ഥലപരിമിതികളെ മറികടന്നുകൊണ്ട് നമുക്ക് ഇങ്ങനെയും കൃഷി ചെയ്യാം. എങ്ങനെ സ്ഥലം കുറവായതിനാൽ 5 അടി അകലത്തിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടുമാവ എന്ന ഈലൻ കല്ല് കെട്ടി, നാംഡക്കുമായി ഗോൾഡ്, അൽഫോൻസോ, ഒരുപാട് വ്യത്യസ്തമായ മല്ലിക, ബെങ്കനപ്പള്ളി, അങ്ങനെ ഒത്തിരി ഒത്തിരി മാവിനങ്ങളുണ്ട്. പറഞ്ഞാൽ തീരുമില്ല, 10-25 മാവിനങ്ങളുണ്ട് നട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ മുതിർന്ന പ്ലാന്റുകളാണ് നമ്മൾ വെച്ച് നടുകയെന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു 1.5 വർഷം കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ കായ്ഫലം ലഭിച്ചു തുടങ്ങും. അപ്പോൾ എല്ലാവരും ഇതൊരു മാതൃകയായിട്ട് ഇതുപോലെ തന്നെ ഒക്കെ ചെയ്യാൻ ഉള്ള സ്ഥലത്ത് നിങ്ങൾ സ്ഥലപരിമിതികളെ മാറ്റി നിർത്തിക്കൊണ്ട്, നിങ്ങളുടെ ഇഷ്ടം മുൻനിർത്തിക്കൊണ്ട് ഇതുപോലെയൊക്കെ ഡ്രമ്മിലൊക്കെ വെച്ചു പിടിപ്പിക്കുക. ഇപ്പോൾ ഇതുപോലെ ചെടി നടുന്നതിന് മുമ്പ് ഓടിൻ്റെ പീസുകളൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ചെടികളുടെ വേരിൻ്റെ ഓട്ടത്തിൽ അതിൻ്റെ ഹോളിൽ കൂടി മണ്ണ് പെട്ടെന്ന് കുത്തനെ ഒലിച്ചു പോകാതെയും ചെടികൾക്കൊരു തണുപ്പ് ബാലൻസ് ചെയ്യാനൊക്കെ നല്ലതാണ്. അതുപോലെ എല്ലാത്തിനും ഓടിട്ട് കൊടുക്കണം. എന്നാലും ആ ചെടികൾക്ക് നല്ല തണുപ്പും വേരോട്ടത്തിനൊക്കെ നല്ല ഗുണം ചെയ്യും. അത്യാവശ്യം മുതിർന്ന പ്ലാന്റുകൾ തന്നെയാണ് നമ്മളെടുത്തിരിക്കുന്നത്. കായ്ച്ചു തുടങ്ങിയ മാവിനങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് ഒരു വർഷത്തിൻ്റെ ഇടയിൽ തന്നെ നല്ല മനോഹരമായി ഭംഗിയോടുകൂടി തന്നെ കായ്ച്ച് നല്ല വലിപ്പമുള്ള മാവുന്തയായി നിൽക്കുന്നത് കാണാനുള്ളൊരു ഭംഗി വേറെ തന്നെ ആയിരിക്കും. അപ്പോൾ വളം ചേർത്ത മിശ്രിതമാണ് നമ്മളിപ്പോൾ ഡ്രമ്മിലേക്ക് നിറച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ചെടി പിടിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. ഒരുപാട് നാടൻ കോഴിയുണ്ട് ഇവിടെ. അത് വളരെ മനോഹരമായിട്ട് തോന്നിയതിൻ്റെ കാഴ്ച. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒത്തിരി ആടുകളും, ഒത്തിരി വെറൈറ്റി വ്യത്യസ്തമായിട്ടുള്ള വളരെ ഭംഗിയുള്ള ആടുകളെയൊക്കെ കണ്ടു. അപ്പോൾ മൊത്തത്തിൽ പ്രകൃതി രമണീയമായ വളരെ മനോഹരമായ ഒരു സൈറ്റായിരുന്നു ഇന്നെൻ്റെ വർക്ക് കടന്നത്. വീടിൻ്റെ മുന്നിൽ തന്നെ ഒത്തിരി മാവിനങ്ങളുണ്ട് കായ്ച്ചു തുടങ്ങിയ. അതുകൂടാതെ ഇന്ന് ഡ്രമ്മിലും കൃഷി ചെയ്തു വളരെ മനോഹരമായ എൻ്റെ പഴത്തോട്ടം ഒരുക്കിയ സൈറ്റാണ് ഈ കാണുന്നത്.